ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സോയാബീൻ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിയും മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ബീഫ് ഒക്കെ ബിരിയാണി വെച്ച പോലെ ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ഒട്ടും പ്ലാനിങ് അല്ലാതെ എടുത്തൊരു വീഡിയോ ആട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ, അപ്പോൾ എൻ്റെ മോനെ പറഞ്ഞത് ഉമ്മ വീഡിയോ എടുക്കുക, കാരണം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ബസ്മതി അരിയാണ് വേവിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളാം. അതിലേക്ക് ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഊറ്റിയെടുത്തിട്ട് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു ബേ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സോയ ഇത് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് പിഴുത് കളയാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയ സോയ ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ വലുതായെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാവണ്ട, നമുക്കിതിൻ്റെ മേലെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സോയയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ കേട്ടോ ഇവിടെ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ. അതിനുശേഷം ഞാനിത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഈ സോയ ഒന്ന് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതൊന്ന് ഒന്ന് വാടി വരാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി അതൊന്ന് മാറ്റി വെച്ച ശേഷം ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മീഡിയം സൈസ് സവോളയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ സോയ എടുത്തപ്പോൾ ഞാനത് 250 ഗ്രാം ആയിരുന്നു കേട്ടോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് സവോളയൊക്കെ അതിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് സവോള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചോറിൽ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്ര സവോള ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ ഒന്ന് ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ. കാരണം തക്കാളി ഉടഞ്ഞു വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതയ്ക്കുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ മസാലയിലേക്ക് വേണ്ടിയാണ് നമ്മൾ അധികം മസാല ഒന്നും സോയയിലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സോയയിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി മിക്സ് ആയ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2-3 പച്ചമുളകും കൂടെ അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എരിവ് നോക്കിയ സമയത്ത് നല്ല കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് വീണ്ടും ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിൽ ഇടുന്ന പോലെ തന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സവാളയും ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ കൂടുതൽ സവാളയൊക്കെ ഇടുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊന്ന് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്ന് ദം ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ സോയ ബിരിയാണി ഒന്ന് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്ത ശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ആളുകളുടെ മുന്നിൽ വെച്ച് കൊടുക്കാനും നല്ലൊരു ഭംഗിയുള്ള ഒരു ബിരിയാണി തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.